നമസ്കാരം. വളരെ ഗുരുതരമായ ആരോപണങ്ങൾ, നിരവധി ആരോപണങ്ങൾ ഇതിനോടകം തന്നെ നേരിട്ടിട്ടുള്ള വ്യക്തിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലാവ്ലിൻ, SNC-Lavalin കേസ് മുതൽ സ്വർണ്ണക്കടത്ത് വരെയുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹത്തിന് നേരെ വന്നിട്ടുണ്ട്. ആ ആരോപണങ്ങളിലെല്ലാം അദ്ദേഹം ഇപ്പോൾ അന്വേഷണത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയുമാണ്. ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തിൻ്റെ മകളുടെ എക്സാലോജിക് എന്ന കമ്പനിക്കെതിരെ വന്ന ആരോപണം ഒരു പക്ഷേ വളരെ ഗുരുതരമായും അതുപോലെ തന്നെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതുമായിരിക്കും എന്നാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്തപ്പെടുന്നത്. കാരണം എക്സാലോജിക് എന്ന ഒരു കമ്പനി, അതൊരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്. ആ കമ്പനിക്ക് യാതൊരു സേവനവും നൽകാതെ CMRL എന്ന വിവാദ കരിമണൽ ഖനനം ഏതാണ്ട് 1.25 കോടി രൂപ നൽകി എന്നതാണ് ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് കണ്ടെത്തിയത്. ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് തന്നെ പറയുന്നത് ഇത് ദുരൂഹമായ ഒരു ഇടപാടാണ്, ഇത് മാസപ്പടിയാകാനുള്ള സാധ്യതയുണ്ട്. കാരണം കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് മാത്രമല്ല, കമ്പനിയുടെ ഡയറക്ടറായ വീണ വിജയൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്കും ഈ പറയുന്ന തുക എത്തിയിട്ടുണ്ട്. ഇത് മാസപ്പടിയാണ്, ഇത് മറ്റെന്തോ കാര്യങ്ങൾക്കുള്ള കൈക്കൂലിയാണ് എന്നാണ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. പിന്നാലെ ബാംഗ്ലൂർ ROC ഇതുമായി ബന്ധപ്പെട്ട ഇതേ രീതിയിലുള്ള വിലയിരുത്തൽ നടത്തിയിരുന്നു. ROC റിപ്പോർട്ടിലും വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ളത്. SNC-Lavalin-ൽ നമുക്കറിയാം കോടികളുടെ അഴിമതി ആരോപണമാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ആരോപണങ്ങളാകട്ടെ, സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലുകളാകട്ടെ, ഇതിലെല്ലാം വളരെ ഗുരുതരവും കോടികളുടെ അഴിമതിയുമാണ് തുറന്നു കാട്ടപ്പെടുന്നത്. പക്ഷേ ഈ വീണ വിജയൻ്റെ കേസിൽ ഏതാണ്ട് 1.25 കോടി രൂപയുടെ മാത്രമാണ് ഈ ആരോപണം വന്നിട്ടുള്ളത്. പക്ഷേ എക്സാലോജിക്കിൻ്റെ കേസിലാണ് പിണറായി വിജയൻ കുടുങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒരു വിലയിരുത്തൽ. കാരണം എക്സാലോജിക്കും CMRL നടന്ന ഇടപാടുകൾ അത് ഒരു കമ്പനിയുമായി മാത്രം നടന്ന ഇടപാടുകളാണെന്നും ഈ ഇടപാടുകളിലേക്ക് കടന്നു ചെന്നാൽ ഇതിലേക്കൊരു വലിയ അന്വേഷണം വന്നു കഴിഞ്ഞാൽ അത് സമാന സ്വഭാവമുള്ള പല ഇടപാടുകളും പുറത്തു കൊണ്ടുവരും എന്നാണ് ഇപ്പോൾ CPM ഭയക്കുന്നത്. കാരണം എക്സാലോജിക് എന്ന കമ്പനി അത് സത്യത്തിൽ ഒരു ജെനുവിൻ കമ്പനി അല്ല എന്നും പിണറായി വിജയൻ്റെയും CPIM രാഷ്ട്രീയമായ ദുരൂഹ ഇടപാടുകൾക്കും കള്ളപ്പണ ഇടപാടുകൾക്കും വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ഒരു ഷെൽ കമ്പനിയാണ് എന്നും ആരോപണമുയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഷെൽ കമ്പനിയുടെ ഇടപാടുകളിലേക്ക് അന്വേഷണം ചെന്നാൽ ഇനിയും CMRL എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടുകൾ പോലെ ധാരാളം ഇടപാടുകൾ പുറത്തു വന്നേക്കാം എന്ന് CPM ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് പല രീതിയിൽ എക്സാലോജിക്കിനെതിരെ അന്വേഷണം വരാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിയത്. ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഹർജി നൽകിയപ്പോൾ അതിനെ എതിർക്കാനായി കേരള സർക്കാരിൻ്റെ ഏജൻസിയായ KSIDC നിയോഗിച്ചത് ഒരു ഓൺലൈൻ സിറ്റിങ്ങിന് 25 ലക്ഷം രൂപയും ഓഫീസ് ചാർജും വാങ്ങുന്ന ഒരു സുപ്രീം കോടതി അഭിഭാഷകനെയാണ്. മകളെ രക്ഷിക്കാനായി സർക്കാർ ഖജനാവിൽ നിന്നും പണമെടുത്ത് മുന്തിയ സുപ്രീം കോടതി അഭിഭാഷകരെ നിയമിച്ചിരിക്കുകയാണ്. ഇവിടെ ഏത് വിധേനയും എക്സാലോജിക്കിനെതിരെയുള്ള അന്വേഷണത്തിന് തടയിടണം. അല്ലാതെ KSIDC ഈ ഇടപാടുകളുമായി വലിയ ബന്ധമൊന്നുമില്ല. KSIDC ഓഹരി നിക്ഷേപം വെറും 13% മാത്രമാണ് CMRL. അങ്ങനെ ഇരിക്കെ എന്തിനു വേണ്ടി സർക്കാർ പണം ചെലവാക്കിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു സുപ്രീം കോടതി അഭിഭാഷകനെ ഈ കേസിൽ നിയോഗിച്ചു എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമേ ഉള്ളൂ: അച്ഛന് മകളെ രക്ഷിക്കണം. പക്ഷേ ആ രക്ഷിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും പൊളിഞ്ഞു. കാരണം കേന്ദ്ര സർക്കാർ ഈ ഇടപാടുകളുടെ ദുരൂഹതയും ഗൗരവ സ്വഭാവവും മനസ്സിലാക്കിക്കൊണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന് ഉത്തരവിട്ട് കഴിഞ്ഞു. ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ അന്വേഷണം ഈ ത്വരിതഗതിയിൽ തന്നെ ഈ വിഷയത്തിന്മേൽ നടക്കും. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന് അറസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ റെയ്ഡ് നടത്താനുമുള്ള അധികാരങ്ങളുണ്ട്. ആവശ്യമെങ്കിൽ ED അടക്കമുള്ള മറ്റ് ഏജൻസികളുടെ സഹായം തേടാനുമുള്ള ആവശ്യമുണ്ട്. തീർച്ചയായും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനിലൂടെ വരും ദിവസങ്ങളിൽ ED പിണറായി വിജയൻ്റെയും മകൾ വീണ വിജയൻ്റെയും മുന്നിലെത്തും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല.
ഇതേ സമയമാണ് ഈ കാര്യങ്ങൾ പുരോഗമിക്കുമ്പോഴാണ് ഇന്ന് അഡ്വക്കേറ്റ് ഷോൺ ജോർജിൻ്റെ ഒരു വെളിപ്പെടുത്തൽ ഈ കേരളത്തിലെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് വീണ വിജയനെതിരെ താൻ നൽകിയ കേസും ഹർജിയെയും കുറിച്ചൊക്കെ ബിനീഷ് കോടിയേരിക്ക്, അതായത് മുൻ CPM സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരിക്ക് അറിവുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. തീർച്ചയായും പിണറായി വിജയനെതിരെ പാർട്ടിയിൽ ഉണ്ടാകുന്ന ചില നീക്കങ്ങളാണ് ഇത് വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ പാർട്ടിക്കകത്തുനിന്നും പുറത്തുനിന്നും ശക്തമായ നീക്കമാണ് ഈ എക്സാലോജിക്കിൻ്റെ കാര്യത്തിൽ നടക്കുന്നത് എന്ന് വ്യക്തം. SNC ലാവലിനെയും സ്വർണ്ണക്കടത്ത് ആരോപണങ്ങളെയും അതിജീവിച്ചു കൊണ്ടിരിക്കുന്നത് പോലെയല്ല എക്സാലോജിക്കിനെതിരെയുള്ള അന്വേഷണം എന്നിപ്പോൾ പിണറായി വിജയനും സർക്കാരിനും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അന്വേഷണം തീരുന്നതുവരെ മാറി നിൽക്കാൻ മുഖ്യമന്ത്രിയോട് ആവശ്യം ഉയർന്നു എന്നും വരാം. എന്തായാലും CPIM സംബന്ധിച്ചിടത്തോളം, പിണറായി വിജയനെയും സംബന്ധിച്ചിടത്തോളം വരും ദിനങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല എന്നുറപ്പാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.